ഇവിടെ ഇപ്പോ ഞാനും എന്റെ മക്കളും മാത്രം മതി. മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ കുറച്ച് സമയം ഇവരുടെ കൂടെ ഇരിക്കാലോ. ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും പറയുന്നത്. എന്താണെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, ശാരികയുടെ ശാരീരിക പ്രശ്നങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കാൻ നിർദ്ദേശിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ രാജീവൻ, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ശാരിയയ്ക്ക് നല്ല കെയർ കൊടുക്കണം. എല്ലാ ആഴ്ചയിലും കൃത്യമായി ചെക്കപ്പിന് വരണം, മുടക്കരുത്. ഇനി എപ്പോ വേണമെങ്കിലും ഇതേപോലെ പ്രശ്നം ഉണ്ടാകാം. അങ്ങനെ സംഭവിച്ച അരമണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശാരിയയ്ക്കൊപ്പം എപ്പോഴും ഒരാൾ വേണം. ഞാനിപ്പോ വീട്ടില് തനിച്ചാണ്, മറ്റൊരാളുടെ സഹായം എപ്പോഴും കിട്ടണമെന്നില്ല. അത് പറ്റില്ല രാജീവൻ, ഭാര്യ ഒരിക്കലും തനിച്ചാക്കാൻ പാടില്ല. നിങ്ങൾക്ക് സമയക്കുറവുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെയെങ്കിലും ശാരികയുടെ സഹായത്തിന് നിർത്തണം. എങ്കിൽ മാത്രം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ ഡോക്ടർ. ഓക്കെ. എനിക്കൊരു ചായ തരാൻ ഇവിടെ ആരും ഇല്ലേടി. ആഹാ, ഇത് ആരാ ഇരിക്കുന്നേ? അമ്മിണിയമ്മ തമ്പുരാട്ടിയോ? എന്താടി ഞാൻ തമ്പുരാട്ടി ആയാല്? എന്റെ തലവരെ മാറിപ്പോയതുകൊണ്ടാ ചെമ്പകശ്ശേരി എന്ന പേര് കേട്ട തറവാട്ടിൽ ജനിക്കേണ്ട ഞാൻ നിന്റെ തള്ളയായി ജനിച്ചു പോയത്. അതെ, ഇന്നലെ ഒരു ദിവസം ഈ വീട് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് കരുതി അമ്മ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയൊന്നും ആവണ്ട. സ്വന്തം വീട് പോലെ കരുതണോന്ന് രാഖി മോൾ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുള്ളേ. അതനുസരിച്ചാ ഞാൻ പെരുമാറുന്നേ. ഞാനേ ഇന്നലെ ആശുപത്രി ചെല്ലായിരുന്നേനെ രാഖി എന്നേലും പറഞ്ഞായിരുന്നോടി? ആ, അത്രയും സന്തോഷം പറഞ്ഞു. ഓ, ഏതായാലും ആ ചെറുക്കനെ കാണാൻ ആശുപത്രി വരെ ഒന്ന് പോണം. ദൈവത്തോർത്തമ്മ പോവരുത്. ഇപ്പോഴും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ രാഖി ചേച്ചിക്കും രാജീവൻ സാറിനും ഇടയിലുള്ളൂ. അമ്മയായിട്ട് വീണ്ടും വഷളാക്കരുത്. എന്നാലും രാജീവൻ സാർ എന്നാ പരിപാടി അടിയെ കാണിച്ച്? ഒരു വാക്കുപോലും പറയാതെ കേക്ക് മുറിക്കെ ചടങ്ങിന്ന് എങ്ങോട്ടായിരിക്കും അങ്ങനെ ഇറങ്ങിപ്പോയത്? നിനക്കൊന്ന് വിളിക്കാൻ മേലായിരുന്നു. രാഖി ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കോൾ എടുത്തില്ല. ഇനി ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുത്താ അത് പിന്നെയും കുഴപ്പാവും. രാഖി ചേച്ചിയുടെ കോൾ എടുക്കാതെ എന്റെ കോൾ എടുത്താ അതിന്റെ പേരിലായിരിക്കും അടുത്ത വഴക്ക്. ഓ, ഞാനതൊന്നും ഓർത്തില്ലടി. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനും ചിന്തിക്കില്ലായിരുന്നു. ഇപ്പൊ ഒരു വാക്ക് പറയുമ്പോ പോലും ഞാൻ രണ്ടു വട്ടം ആലോചിക്കും. നീ അതും ആലോചിച്ചോണ്ട് അവിടെ ഇരുന്നോ? രാജീവൻ സാറ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അതെ ആ ശാരിപ്പണിനെ അന്വേഷിച്ചു പോയി എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഈ വീടെ ഒരു യുദ്ധപ്പറമ്പായി മാറും.
ഇന്ന് കൊച്ചിനെ കാണാൻ വന്നതാണെങ്കിൽ പത്ത് പേരുടെ മുന്നിൽ വെച്ച് രണ്ടെണ്ണം കൊടുക്കണം. ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കണേ. ശരി. ആഹാ, തലേക്കെട്ട് കൊള്ളാവലോടാ, കിരീടം പോലെ ഉണ്ട്. ഇദ്ദേഹം ആരാ ചേച്ചി? എന്റെ കൊച്ചേട്ടനാ, ജില്ലാ ജയിൽ സൂപ്രണ്ട്. രാജീവനെവിടെ? എനിക്കറിയില്ല, ഇവിടെങ്ങ് വന്നില്ല. വന്നില്ലേ? അവന്റെ കാറ് പുറത്ത് കിടപ്പുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ചത് അവൻ ഇവിടെ കാണുമെന്നാ. അവനോട് രണ്ടെണ്ണം പറയണമെന്ന് കരുതിയാ വന്നത്. ഇവിടെ വന്നിട്ടില്ല. അവൻ ചിലപ്പോ റൂം തപ്പി നടക്കുന്നുണ്ടാവും. അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് കാണട്ടെ. അച്ഛനെ പോലെയായിരിക്കും അല്ലേ അമ്മ? നീ ആരെ അന്വേഷിച്ചാടാ ഈ കറങ്ങി നടക്കുന്നത്? ഇതേ കൊച്ചേട്ടന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ല. എനിക്ക് പരിധിയൊന്നും ഇല്ലടാ. നീ ഒറ്റ വരുത്തം കാരണമായി എന്റെ പെങ്ങളി കണ്ണീര് കുടിക്കുന്നത്. ആദ്യം അവളുടെ വാശി ഉപേക്ഷിക്കാൻ പറ. നിനക്ക് സകലമാന വൃത്തികേടുകളും കാണിക്കാം, രാഖിക്ക് വാശി പിടിക്കാൻ പാടില്ല അല്ലേ? ആദ്യം സ്വന്തം പെങ്ങളെ നിലക്കീർത്താൻ നോക്ക്, എന്നിട്ട് മതി എന്നെ മര്യാദ ഓടിപ്പിക്കാൻ. നീ ഇത് എവിടെ പോവാടാ? സ്വന്തം കുഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ടും അത് ചത്തോ ജീവിച്ചോ എന്ന് പോലും അറിയാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. പിന്നെ ആരെ കാണാനാടാ നീ ഇവിടെ കിടന്ന് ചുറ്റി തിരിയുന്നേ? കൊച്ചേട്ടാ, എന്റെ മക്കളിൽ ആർക്ക് എന്ത് അപകടം പറ്റിയെന്ന? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നോടാ പന്നെ. കൊച്ചേട്ടാ പറ, ആർക്ക് എന്ത് പറ്റി? എന്താ പറടാ? എന്താ ഇവിടെ? എന്റെ അളിയന, ഞങ്ങള് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതാ. അതിന്റെ ആഹ്ലാദ പ്രകടനമാ. രാജീവ് സാറിന്റെ വൈഫിന്റെ ബില്ല് കൊടുത്തിട്ടുണ്ട്. ബില്ലടിച്ചിട്ട് റെസീപ്റ്റുമായി ഡ്യൂട്ടി റൂമിലേക്ക് വന്നാ മതി. ഇവന്റെ ഭാര്യയുടെ അല്ല, മോന്റെ. മോന്റെ അല്ല, ഭാര്യയുടെ. ഇവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് ഇവന്റെ മകൻ ചന്തുവിനെ. ആ ബില്ല് ഇവൻ അടയ്ക്കണ്ട, ഞാൻ അടച്ചോളാം. നിങ്ങൾ ഏത് ചന്തുവിന്റെ കാര്യം പറയുന്നേ? ഞാൻ പറഞ്ഞ ബില്ല് രാജീവിന്റെ ഭാര്യ ശാരികയുടെയാ.
ശാരിക അവന്റെ ഭാര്യയോ? തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തോ. അപ്പൊ നീ അവളെ ശുശ്രൂഷിക്കാൻ അവിടെ വന്നതല്ലടാ കൊച്ചിട്ട. എന്റെ മോൻ എന്താ പറ്റിയത്? നിന്റെ മോനോ? നിനക്ക് നീ അങ്ങനെ ഒരു മോനോ ഭാര്യയോ ഇല്ലടാ. രാഖി മാഡം, ഇപ്പൊ ഇവിടുന്ന് പോയ നിങ്ങളുടെ ബ്രദറും മറ്റൊരാളുമായി തല്ലുകൂടുന്നു. ഒന്ന് വേഗം വരൂ. സ്വന്തം കുഞ്ഞ് ഇവിടെ മരണം കണ്ടു കഴിയുമ്പോ നീ ആ വൃത്തികെട്ടവളെയും ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലടാ കൊച്ചേട്ടാ. എന്റെ സമനില തെറ്റിക്കരുത്. നിന്റെ സമനില അല്ലടാ, നിന്റെ ജീവിതം തീർന്നു. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞടി ഇവൻ ചതിയനാണെന്ന്. നീ ഒറ്റയ്ക്ക് അപകടം പറ്റിയ കൊച്ചുമായിട്ട് ഉള്ളു പൊള്ളി ഇവിടെ നിൽക്കുമ്പോ ഇവൻ അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ അവനെ വിശ്വസിക്കുന്നുണ്ടോ? ഇവൻ നിനക്കിപ്പോ ആരും അല്ലടി. ഇവനെ ഇവൻ ശാരിയുടെ ഭർത്താവാ. വിശ്വാസമില്ലെങ്കിലേ ശാരിയുടെ അഡ്രസ്സിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് ചേർത്തിരിക്കുന്നത് എവന്റെ പേരല്ലെന്ന് ചെന്ന് അന്വേഷിച്ച് നോക്ക്. എന്റെ മോനെ ഈ മനുഷ്യനെ കാണിക്കരുത്. ഗുഡ് മോർണിംഗ്. ഈ അടുത്ത ദിവസം ഇന്നലെയും ഇന്നോ ശാരിക നമ്പൂതിരി എന്നൊരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നോ? ഒരു മിനിറ്റ്. യെസ് മാം, ശാരിക നമ്പൂതിരി. അവർ അഡ്മിറ്റ് ആയിരുന്നു, ഇന്ന് ഡിസ്ചാർജാണ്. അവരുടെ ഒപ്പമുള്ളതാരാണെന്ന് പറയാൻ പറ്റുമോ? അത് ചോദിച്ചാൽ അവരുടെ ഹസ്ബൻഡാണ് കൂടെയുള്ളതെന്ന് തോന്നുന്നു. അയാളുടെ പേര് ശാരിക നമ്പൂതിരി.
വൈഫ് ഓഫ് രാജീവ് കുമാർ. എന്തു പറ്റി? നിനക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യമായല്ലോ. നമ്മളെയൊക്കെ ഒരുപോലെ അവൻ പൊട്ടന്മാരാക്കുകയായിരുന്നു. ഇപ്പൊ ഉറപ്പായല്ലോ ആ കൊച്ചു അവന്റെ ആണെന്ന്. എടി, നമ്മൾ അവനോട് ക്ഷമിച്ച് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോ അവൻ അവളുടെ അടുത്തേക്ക് തന്നെയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരുത്തരം നിനക്കോ നിന്റെ മക്കൾക്കോ വേണ്ട. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. നീ പുറത്തു പോ രാജുവ. എന്നെ വിടുക ചേട്ടാ. നിന്നെ ചന്തുവിനെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനെ കാണാൻ എനിക്ക് ഒരുത്തന്നെ സമ്മതം വേണ്ട. പുറത്തു പോടാ. പുറത്തു പോടാ. രാഖി, ചന്തുവിന് എന്താ സംഭവിച്ചേ? ഇതെന്റെ ചോരയാടോ? ഇനി എന്നെ തടഞ്ഞ കൊല്ലു ഞാൻ. രാഖി, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സംഭവിച്ചു പോകുന്ന രാഖി, ഞാൻ നിന്റെ കാലു പിടിച്ച് ക്ഷമ ചോദിക്കാം. ഞാൻ എന്റെ മോനെ ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ. ഇത് നിങ്ങളുടെ മോനല്ല.